Hi friends, ellarkkum JJ Creations like swagatham. Innu namukku plastic cover upayogichu oru mobile irunna oru bag undakkalo. Mobile namukku idanayittu oru bag undakkam. Adinu vendittu plastic cover idha polathe plastic cover eduthayin shesham namukku idhe pole cheriya noolukalayitte eduthu vekkam. Adinayitte njan idha ingane ee plastic cover ne idha ingane madakkunu. The volley mark we can eat the volley where the initiation, the mukizine, cut either cup. Ninta Kavrilla can ninga ail the aralang, ninga video lend the aralang and vadicum, the lank hariki editha, Bertiaki initiation, Namuki the volley, plastic over beach, Namuka, or three items on Dakangato. Young Korchkoramumba cotta and Dakan the Ganchenile. Ah, the volley pukal and daki. അതുപോലെ തന്നെ ഇത് നമുക്ക് മൊബൈലൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഒരു ചെറിയൊരു ബാഗ് ഉണ്ടാക്കാം. ചെറിയ ബാഗല്ല വലിയ ബാഗൊക്കെ ഉണ്ടാക്കാം കേട്ടോ. കുറേ കവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂല് ഇതിങ്ങനെ നൂല് പോലെ ആക്കി എടുക്കാനായിട്ടാട്ടോ. ഇങ്ങനെ കണ്ടിച്ചെടുക്കുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതേപോലെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാലും ഞാൻ ഇതാ ഒന്നും കൂടെ ഇത് കാണിച്ചു തരുവാണ് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് കവറുകളൊക്കെ കളയാനായിട്ട് നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെടുവാണ് എവിടെയൊക്കെ കവർ കളയാനായിട്ട് ഈ കവറുകളെല്ലാം ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ കവറുകളെല്ലാം നമുക്ക് ഉപകാരപ്പെടും പല വിധത്തിൽ നമുക്ക് ഇത് ഉപകരിക്കപ്പെടും ഈ കവറുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഏത് കവറായാലും കുഴപ്പമില്ല ഇങ്ങനത്തെ കൂട് തന്നെ വേണമെന്നില്ല നമ്മൾ പാൽ കൊണ്ട് പാൽ കവറുകളോ അല്ലാത്ത കവറുകളോ ഈ നമുക്ക് തുണിക്കട ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് കവർ കിട്ടുമോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും അല്ലാത്ത ഈ കവറുകളാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നിട്ട് അതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക നല്ല കളറൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കൂടുതൽ എടുത്ത് നിൽക്കും എൻ്റെ കയ്യിൽ ഈ കളർ ഇത്രയും കളേഴ്സേ ഉള്ളൂ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ നൂലായിട്ട് നമുക്ക് കിട്ടും ഇതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇതെങ്ങനെ നൂലാക്കി എടുത്തിരിക്കുന്നത് ഞാനിത് മൂന്ന് കളർ എടുത്തിട്ടുണ്ട് മൂന്ന് കളർ കവറുണ്ട് മൂന്ന് കളർ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഒറ്റ കളർ തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു ക്രോഷ്യ സൂചിയാണ് എടുത്തിരിക്കുന്നത് ആ സൂചി ഉപയോഗിച്ച് നമുക്കിതിനെ തയ്ച്ചെടുക്കാം ആദ്യം ഞാനിതാ ഒരു ചെയിൻ എടുത്തു ഒരു ചെയിൻ എടുത്തു ചെയിൻ എടുത്തതിന് ശേഷം സൂചി അതിലേക്ക് കടത്തിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ മൊബൈലിന് ഞാൻ ഈ മൊബൈലിൻ്റെ വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ മൊബൈലിന് എന്തോരം വീതിയുണ്ട് വീതി വേണം എന്ന് നോക്കിയിട്ട് ആ വീതിയിൽ ഞാൻ എടുക്കുകയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലോ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് വീതിയിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വീതിയിൽ നമ്മൾ ഇതേപോലെ ചെയിൻ എടുക്കുക ആ മൊബൈലിൻ്റെ വീതിയിലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ വീതിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണം കുറച്ചും കൂടെ വീതി വേണം എന്നുണ്ടെങ്കിൽ ആ കുറച്ചും കൂടെ വീതിയിൽ നിങ്ങൾ ഇതേപോലെ ചെയിൻ എടുക്കുക ഇതേപോലെ ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നിങ്ങൾ ഇത്രയും ചെയിൻ എടുക്കുക ഞാനിതാ ഈ വീതിയിൽ ഇത്രയും ചെയിൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനെ അത് വീണ്ടും നമ്മൾ ഒരു ചെയിൻ ആ ചെയിൻ എത്രയാണോ അത്രയും നിർത്തിയതിന് ശേഷം ഒരു ചെയിൻ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെ ആ ചെയിനിലേക്ക് ചെയിൻ എടുത്ത് നമ്മൾ ഇതിലേക്ക് കുത്തിയെടുക്കുകയാണ് കണ്ടോ ഇതേപോലെ കുത്തിയെടുത്തു ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പതിമൂന്ന് ചെയിനാണ്
എൻ്റെ 13 ചെയിനാണ് എൻ്റെ മൊബൈലിൻ്റെ നീളത്തിന് കിട്ടിയിരിക്കുന്നത്. 13 ചെയിൻ ഇതാ, 13 ചെയിൻ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. 13 ചെയിൻ എടുത്തതിന് ശേഷം വീണ്ടും ഇച്ചിരി ലൂസ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാനൊരു 3 ചെയിനും കൂടെ കൂടുതലെടുത്തു. അങ്ങനെ മൊത്തം 16 ചെയിൻ എടുത്തു. 16 ചെയിൻ എടുത്തതിന് ശേഷം അത് തിരിച്ച് ഒരു ചെയിൻ എടുത്ത് ആ 16-ാമത്തെ ചെയിനിലേക്ക് ഞാൻ കുത്തി ചെയ്താൽ ഇതുപോലെ എടുത്തു വെക്കുകയാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ ഓരോ ചെയിനിലേക്കും കുത്തി ഞാനിതാ ഇതേപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ സിംഗിൾ ക്രോഷ്യ ഈ മൊത്തം ചെയിനിൽ നമ്മൾ ചെയ്തു തീർക്കുക. ഇത് അവസാനത്തെ ചെയിനിൽ വന്നിട്ട് ഞാനിതാ 3 അവസാനത്തെ ചെയിനിലേക്ക് ഞാൻ കുത്തി എടുത്തു. എടുത്തതിന് ശേഷം അവിടെ നമ്മൾ 4 പ്രാവശ്യം ഒന്ന് അവസാനത്തെ ചെയിനിൽ നമ്മൾ 4 പ്രാവശ്യം ഇതേപോലെ കുത്തിയെടുക്കുക. 1, 2, 3, 4 ഇങ്ങനെ 4 പ്രാവശ്യം കുത്തിയെടുത്തതിന് ശേഷം തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം ഇവിടുന്ന് വീണ്ടും നമ്മൾ ആ ചെയിനിൽ തന്നെ കുത്തി നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പുറത്തെ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ ചെയിനിൽ തന്നെ കുത്തി വേണം നമ്മൾ ചെയിൻ ആദ്യം നമ്മളെടുത്ത ചെയിനിൽ തന്നെ കുത്തി വേണം നമ്മൾ ഇതേപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാനായിട്ട്. ഉണ്ടോ, ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതേപോലെ കുത്തിയെടുക്കുക. ഈ സൈഡിലത്തെ അവസാനത്തെ ചെയിനിൽ ഞാൻ 3 പ്രാവശ്യം 3 സിംഗിൾ ക്രോഷ്യ ഈ ചെയിനിലേക്ക് ഞാൻ 3 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്ത് നിർത്തുകയാണ്. 1, 2 ഈ വശത്ത് ഞാനിതാ 3 പ്രാവശ്യം ചെയ്ത് നിർത്തി. അതിനുശേഷം ആദ്യം കുത്തിയ ചെയിനിലേക്ക് നമ്മളിത് കെട്ടിട്ട് അല്ല ആദ്യം കുത്തിയ ചെയിനിലേക്ക് എടുത്ത് നമ്മളിങ്ങനെ വലിച്ച് നമ്മളിതാ ഇതേപോലെ ഉറപ്പിച്ചെടുക്കുക. സോ 3 പ്രാവശ്യം ചെയ്ത് 1, 2, 3 3 പ്രാവശ്യം ചെയ്ത് ആദ്യം കുത്തിയതിലേക്ക് നമ്മളെടുത്ത് നമ്മളിതേപോലെ എടുത്ത് വെറുതെ ലൂപ്പ് എടുത്ത് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് നിർത്തിയതാണ്. ഇതേപോലെ എടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് കുറേ കൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 1 റൗണ്ടും കൂടെ ഇങ്ങനെ തന്നെ ചെയ്യുകയാണ്. അല്ലാതെ കുറച്ചും കൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വീതി കൂട്ടിയെടുക്കാം. ഇത് ആദ്യം തുടങ്ങി ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുത്തി നിർത്തിയെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താൻ ഒരു പിൻ ഉപയോഗിച്ച് ആദ്യം കുത്തിയ സ്ഥലം നമുക്ക് അറിയാനായിട്ട് നമുക്കിതാ ഇതേപോലെ ഒരു പിൻ ഉപയോഗിച്ച് നമുക്കിതാ ഇവിടെ നമുക്കൊരു പിൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടുന്ന് ഒരു ചെയിൻ എടുത്തു. അതിൽ ഒരു ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തയ്ച്ച് കൊടുക്കുകയാണ്. അതിൽ തന്നെ കുത്തി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ നമുക്ക് ചെയ്യാം. ആദ്യം കുത്തിയ സ്ഥലത്ത് നമുക്കൊരു പിൻ ഉപയോഗിച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യം തുടങ്ങിയ സ്ഥലത്ത് നമുക്ക് ഇതേപോലെ പിൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൽ കുത്തി നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇതേപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഈ ഇവിടെ നമ്മൾ 4 എണ്ണം ഒന്നിച്ച് കുത്തിയെടുത്തായിരുന്നല്ലോ. ഇതാ ഈ അറ്റത്ത് നമ്മൾ 4 എണ്ണം കുത്തിയെടുത്തെടുത്ത് ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് നിർത്തി. അതിനുശേഷം ഇവിടെ 2 എണ്ണം ചെയ്യുക, അടുപ്പിച്ച് 2 എണ്ണം ചെയ്യുക. 1, 2 അടുത്തതിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും
രണ്ട് സിംഗിൾ ക്രോഷ്യ ഒന്ന് ചെയ്യുക. ഒന്ന് രണ്ട് രണ്ട് അതേപോലെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പുറത്തെ ഈ സൈഡിലും അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ നിർത്തി, അതിനുശേഷം രണ്ടെണ്ണം അടുപ്പിച്ച് ചെയ്തു, വീണ്ടും നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്തു, വീണ്ടും രണ്ടെണ്ണം ഒന്നിച്ച് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ സൈഡിൽ അങ്ങനെ ചെയ്തു. ഇതാ ഈ സൈഡിൽ വന്നപ്പോഴും അതുപോലെ തന്നെ ഞാനിത് രണ്ട് സിംഗിൾ ക്രോഷ്യ ഒരു ഇതിൻ്റെ അകത്ത് കുത്തുവാണ്. രണ്ട് സിംഗിൾ ക്രോഷ്യ കുത്തിയെടുത്തു, അതിനുശേഷം വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും ഞാനിതാ രണ്ട് സിംഗിൾ ക്രോഷ്യ ഒന്നിച്ച് ചെയ്യുവാണ്. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഞാനിതാ ആദ്യം കുത്തിയതിൻ്റെ അകത്തേക്ക് കുത്തി, ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ അതിലേക്ക് ഞാൻ കുത്തി. ഇതാ ഇതേപോലെ ഇതേപോലെ മാർക്ക് ചെയ്തതിൻ്റെ അകത്തേക്ക് ഞാൻ കുത്തിയെടുത്ത് ഞാനിത് ഇത് കംപ്ലീറ്റ് ആക്കി, ഇത് കംപ്ലീറ്റ് ആക്കി. ഈ വീതിയിൽ ഞാൻ എടുക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾ രണ്ട് സൈഡും ഇതേപോലെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുക്കുമ്പോൾ ഇവിടെ രണ്ടിടവും കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. ഈ സൈഡും ഇതേപോലെ കൂട്ടിക്കൊടുക്കുക. ഈ രണ്ട് സൈഡും ഇതേപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ഇതേപോലെ കവറെടുത്ത് കഴുകി ഉണക്കിയതിന് ശേഷം ഇതേപോലെ നൂലുണ്ടാക്കി ഇത് എത്രയും വരെ തയ്ച്ച് വയ്ക്കുക. ഇനി അടുത്ത പാർട്ടിലെ ബാക്കി ഭാഗം കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.